വിളിച്ച് എന്റെ വായിക്ക് വേദന എടുക്കാനല്ലാതെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നൊരു കിട്ടണ പോലത്തെ ഒരു സ്പിന്നിംഗ് വീഡിയോന്റെ പാർട്ട് ടു വീഡിയോ ആണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഗൈസ്, നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ക്രിമിനൽ റിംഗ് ഇവന്റ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ ഉണ്ടല്ലോ നൈസായിട്ട് പാർട്ട് വണ്ണ് പോലെ സ്പിൻ ചെയ്തിട്ടുണ്ടായത് കേട്ടോ. എന്തായാലും ഗൈസ്, കുറേ ഡയമണ്ട് മുടക്കിയിട്ട് നമുക്ക് ആകെ കിട്ടിയെന്ന് പറഞ്ഞാൽ 204 ടോക്കൺ ആയിരുന്നു നമുക്ക് ഈ ഒരു ക്രിമിനൽ റിംഗ് ഇവന്റ് തീരുണ്ടായിരുന്നു. നല്ല രീതിക്ക് പാടുന്നൊക്കെ പറഞ്ഞ അമ്മ തരത്തിലെന്തോ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്ന പോലെയാണ് അമ്മ ആ കോയിൻ ഒക്കെ തരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഗൈസ്, ഞാൻ ഈ 100 കോയിൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 4-5 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടി സെറ്റ് ക്രിമിനൽ സെറ്റ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമേ നമ്മൾ കഷ്ടപ്പെട്ട് സ്പിൻ ചെയ്ത് ലക്കിന്റെ എക്സ്ട്രീം എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ അവന്മാർ തരാൻ വേണ്ടി പോകുന്നെങ്കിൽ എന്റെ അടുത്ത് ഓൾറെഡി ഉള്ള ചുമന്ന ക്രിമിനലോ ഇല്ലെങ്കിൽ ഈ പച്ച ക്രിമിനലോ ആയിരിക്കും. സോ യാ, അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ലക്കിന്റെ ബേസിൽ പോകണ്ട, പക്ക പ്ലാനിങ് ആയിരിക്കണം, പക്ക പ്രൊഫഷണൽ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ടോട്ടലി തന്നെ നമ്മൾ ആ ഒരു കോയിൻ്റെ എണ്ണം കണക്ക് കൂട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഇങ്ങനത്തെ ഉള്ള കുറേ മീൻ നമ്മുടെ പെർപ്പിൾ ക്രിമിനലായാലും നീലക്രിമിനലായാലും മഞ്ഞക്രിമിനലായാലും അങ്ങനെ എടുത്താൽ മതി എന്നൊരു പ്ലാനിലാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും ഗേസ്, ഞാൻ അതിനുവേണ്ടി നമ്മുടെ ഡയമണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ ആ ഒരു ഞാൻ ഉണ്ടല്ലോ ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ട പാർട്ട് 1 വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെടുക്കാൻ വേണ്ടി പക്കയായിട്ട് പ്രൊഫഷണലായിട്ട് നമുക്കൊന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ തന്നെ എത്ര ഡയമണ്ട് വേണം നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും 1600 ഡയമണ്ട് നമ്മൾ കഴിഞ്ഞ വട്ടം സ്പിൻ ചെയ്ത സമയത്തുണ്ടല്ലോ നമുക്ക് കിട്ടിയത് 204 ടോക്കൺ ആയിരുന്നു. സോ അതേപോലെ ഗൈസ്, ഞാൻ ഇപ്രാവശ്യം 1600 ഡയമണ്ട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. ഞാൻ മന്ത്രിയും അതേപോലെ വീക്കിലി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസമായിരുന്നു നമുക്ക് 1600 സംതിങ് ഡയമണ്ട് ആയിട്ടുണ്ടായിരുന്നല്ലോ. സോ നമ്മൾ ഇന്ന് കൺഫേം ആയിട്ട് ഗൈസ് നമ്മളുണ്ടല്ലോ ഈ ഒരു ബണ്ടിൽ എടുക്കുന്നതായിരിക്കും വേറെ ലെവലായിരിക്കും. എൻ്റെ മെയിൻ ലക്ഷ്യം ഈ ഒരു മഞ്ഞ ക്രിമിനലാണ്. അതിൻ്റെ മെയിൻ കാര്യം നിങ്ങൾക്കറിയായിരിക്കും, ഓൾറെഡി എനിക്ക് ഈ ഒരു ബണ്ടിലുണ്ടായിരുന്നതായിരുന്നു. സോ നിങ്ങളെല്ലാവരും ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് പവർ അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ആ ഒരു ഡയമണ്ട് യൂസ് ചെയ്തിട്ട് നമ്മളെ സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. എന്തായാലും സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഗൈസ് വേറൊരു കാര്യങ്ങളെ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ കാണുന്ന നിങ്ങളെക്കൂടെ എല്ലാവർക്കും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസിനകത്ത് ഇതിൻ്റെ ഐ മീൻ നമ്മുടെ ഈ ഒരു ക്രിമിനലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിനകത്തൊക്കെ ഉണ്ടല്ലോ ഞാൻ റിഡീം കോഡ് തരുന്നതായിരിക്കും. അത് 1-2 രൂപയുടെ അല്ല കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് റിഡീം ചെയ്ത് അത്യാവശ്യം ഈ ഒരു ഇവൻ്റെ ഒരു 2-3 വട്ടമൊക്കെ സ്പിൻ ചെയ്യാനുള്ള ഐ മീൻ 200-3 വട്ടമൊക്കെ സ്പിൻ ചെയ്യാനുള്ളൊരു സ്കീമൊക്കെ സെറ്റാക്കാനുള്ള പ്ലാനൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ യാ, നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ആ റിഡീം കോഡ് സെറ്റാക്കി ആർക്കാണ് കിട്ടിയെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടിയ ആൾക്കാരെ മിണ്ടായിരുന്നു ഞാൻ ഭയങ്കര ചോകമായി പോകും കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ ഇനി ആരും അറിയണ്ട, ഓക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന കഴിഞ്ഞാണല്ലോ എനിക്ക് അടുത്ത വട്ടമൊന്നും പിന്നെ റിഡീം കോഡൊക്കെ തരാം. ഭയങ്കരമായിട്ട് ചോകമായി പോയി ഞാൻ മടുത്തു. അതുകൊണ്ട് ചില ആൾക്കാർ അന്ന് പറയും നീ ഉടായിപ്പാടാം, നീ ആൾക്കാരെ പറ്റി വരാതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി പോകും കേട്ടോ. അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എനിക്ക് ദുരന്തം വരുവാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഗൈസ് വെറുതെ കഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. സോ കിട്ടിയ ആൾക്കാർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അവർ ഈ ഒരു ഇവൻ്റെ കംപ്ലീറ്റ് ആക്കിയോ അല്ലെങ്കിൽ ആ ഒരു റിഡീം കോഡ് വെച്ച് എന്താണ് ചെയ്തതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആക്കി പവർ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും സ്കൂളിൽ സംസാരിച്ച് ഞാൻ എന്നെ വെറുപ്പിക്കുന്നില്ല. സോ മാക്സിമം ഗൈസ് നമ്മളുണ്ടല്ലോ നമ്മുടെ സ്പിന്നിംഗ് റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് പവർ ആൺ സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കി സെറ്റ് ആക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ആ ഒരു 200 സ്പിൻ നടത്തിക്കൊണ്ടാണ് നമ്മൾ മാക്സിമം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് നമ്മൾ ഇപ്പോഴും ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 200 സ്പിന്നെ കണ്ണും പൂട്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഇതിനകത്ത് എന്ത് വാങ്ങിയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് നോക്കാം. സോ ഗൈസ് നമ്മളുണ്ടല്ലോ ആ ഒരു 100 കോയിൻ്റെ ആ ഒരു സംഭവം മിന്നണ പോലും ഇല്ല നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉമ്മരുന്നത് എങ്ങനെ കാണിക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ആ ഒരു ടോക്കണൊക്കെ നൈസായിട്ട് ഗൈസ് സ്പിന്നായിട്ട് നമുക്ക് എൻ്റെ കുറെ ടോക്കിട്ടൊക്കെ എന്തായാലും മെയിനായിട്ട് ഇതിനകത്തുണ്ടല്ലോ 5 കോയിനാണ് ഗൈസ് മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ അല്ലേ? എന്തായാലും ഇമാരി ഈ ഒരു 5 കോയിൻ മാത്രം വന്നുകൊണ്ടിരുന്ന നമ്മൾ ഇത് ഏത് കാര്യത്തെ മീൻ ഏത് നാട്ടിൽ മീൻ ഏത് സമയത്ത് നമ്മളിത് മൊത്തം സ്പിൻ ചെയ്ത് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. ഇമാർക്ക് 100 തന്ന എന്തടാ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കഴിഞ്ഞ വട്ടം കേസ് കുറേ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയ്ക്ക് അകത്തുണ്ടല്ലോ ഞാൻ കുറച്ച് ടെക്നിക്സ് കാര്യങ്ങൾ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ സമയത്ത് നിങ്ങൾ കുറേ പേര് പറഞ്ഞ കുറേ കാര്യമുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മെയിൻലി പറഞ്ഞൊരു കാര്യമായിരുന്നു പണ്ട് തൊട്ടേ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ആദം ക്യാരക്ടറിലെ ഗൈസ് ആ ന്യൂ ബാദം ആ ചക്കന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ക് ഭയങ്കര കൂടുതലാണ്, വേറെ ലെവലാണ് മൂപ്പര് ചങ്ങായി, വേറെ ലെവലാണ് മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നൈസായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മെയിൻ സ്കീമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളറിയാത്ത ആകത്തിന് എന്താ പവർ ഉള്ളതായിരിക്കും ഇത് കാട്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഡ്രസ്സ് കളൊക്കെ ഒന്ന് മാറ്റിയാൽ ഗൈസ് നമ്മൾ വല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുണ്ടിരുന്നതാണല്ലോ. നീ വലിയ പ്രോപ്ലെയറാടാ, നിനക്കൊരു ദേഹം തരത്തിലാണ് ഗരിലക്കാരെങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഷോക്കായി പോകും. ആ പട്ടി 9 മുൻ ഗരിലക്കാർ അങ്ങനെ വിചാരിക്കും എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ.
എന്തായാലും ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ ഇട്ട ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിശോകമാണ്, എനിക്കറിയാം. എന്തായാലും അത് നോക്കി നീ വലിയ പ്രോ പ്ലെയറാണ്, അല്ലെ നീ വലിയ പ്ലെയറാണ്, ഇനി നീ കുറേ പൈസ ഒക്കെ മുടക്കി സാരം മേടിച്ച് നിൻ്റെ അടുത്ത് കുറേ ഐറ്റംസ് ഉണ്ടാകാമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. എന്നാലും നമുക്കിതൊക്കെ വേറെ നോക്കാം, അഥവാ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലല്ലേ. ഓക്കെ, എന്തായാലും ഗൈസ് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ബഗ്ഗും സെറ്റാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഗൈസ് മറ്റേ ലക്ക് 100 കൊണ്ട് വെച്ചിട്ട് പിന്നെ ക്രിമിനൽ സ്പിൻ ചെയ്തില്ലായിരുന്നു, അതിനായിരുന്നു അത്യാവശ്യം സെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നിക്കാമെന്ന് എനിക്കറിയാം കേട്ടോ. എന്തായാലും നമ്മൾ നമ്മുടെ ആദം ചക്കനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലിരിക്കുന്ന M4 കണ്ടാ പറയും നീ ഡയമണ്ട് മുടക്കുന്നത്, ബ്ലഡി ഫുൾ, അതല്ലേ ആദ്യം മാറ്റേണ്ടത്. സോ എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു M4 ഞാൻ മാറ്റിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗൈസ് ആ ഒരു M4 പേര് പറഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ ഇത് കാണിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമായപ്പോൾ അതുകൊണ്ട് കണ്ടേക്കുക. കാര്യം M4 ഇന്ത്യക്കകത്ത് 82 സ്ഥാനത്ത് ഞാൻ കയറിയായിരുന്നു. അത് നമ്മൾ അധികം വൈകാതെ തന്നെ മാക്സിമം ഇതിനേക്കാൾ കൂടുതൽ പൊസിഷൻ നമ്മൾ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. സോ ഈ അവൻ സപ്പോർട്ട് ചെയ്ത് പവർ കാണിക്കാം, അത് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നാലും കേസ് നമുക്ക് പെറ്റിനെ ഓഫ് ആക്കിയിട്ടാലോ, എന്താണ് അഭിപ്രായം? പക്ഷേ പെറ്റിനെ ഓഫ് ആക്കാൻ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. എവിടെയാണ് ഇതും ചെക്ക് ചെയ്യാൻ മതി തോന്നുന്നു കേട്ടോ. ഈ പെറ്റ് ഓഫ് ആക്കിയിടാൻ ഒരു പണിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കുഴപ്പമില്ല കേസ്, നമുക്ക് ക്യാരക്ടറിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി വെച്ച് നോക്കാം. സോ യാ, ഒരു എക്സ്പേർട്ട് ടിപ്സ് ഒക്കെയാണ് നിങ്ങൾ പറഞ്ഞു തന്നാലാണ് കേസ്, നിങ്ങൾ പറഞ്ഞു തന്നത് തന്നെയാണ്. എന്തായാലും അങ്ങനെ വെച്ചിട്ട് നമുക്ക് രണ്ട് സ്പിന്നൊക്കെ നടത്തി നോക്കാം. നമുക്ക് ഓരോ ടെക്നിക്കും കേസ് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ 1-2 സ്പിന്നൊക്കെ നൈറ്റ് 12 സ്പിൻ ചെയ്ത് നോക്കി കിട്ടിയില്ല, രാവിലെ 5 സ്പിൻ ചെയ്ത് നോക്കി കിട്ടിയില്ല. വലിയൊരു ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് സ്പിൻ ചെയ്ത് നോക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അത്ര വലിയ വർക്കിംഗ് ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നിയത്, പക്ഷേ ചില സമയത്ത് വർക്കാകും കേട്ടോ. എന്തായാലും നമ്മുടെ അടുത്തൊരു സ്പിൻ കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു കേസ്. ഇതിനകത്താണെങ്കിലോ ആമാര് 100-നകത്ത് ഒന്നും മിന്നിയായിരുന്നു. നമുക്കിതിന് ചിലപ്പോൾ 100 ആ ഒരു സ്പിന്നിനകത്ത് ഐ മീൻ 100 ടോക്കൺ കിട്ടാൻ ചാൻസ് ചെറുതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കേസ്, നമ്മുടെ ആ ഒരു റെഡ് ക്രിമിനലൊക്കെ എടുത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മെയിൻലി കേസ് ഒരു 5 എന്ന് പറഞ്ഞ സാധനം ഇല്ല, 5 ഒന്നും തരത്തിലടാ നൈൻ്റെ മോനെ എന്ന് മുഖത്ത് നോക്കി അണ്ണാക്കിലടിച്ച പോലെ പറഞ്ഞ പോലെ ആയിപ്പോയി കേട്ടോ. എന്തായാലും അത് വിഷമായിപ്പോയി. എന്തായാലും അടുത്തൊരു 200 കൂടെ ഞാൻ സ്പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിനകത്തുനിന്ന് അവന്മാർ വലിയ കുറേ ടോക്കൺസ് തന്നിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേനെ. ആ 100 ഒരു 4 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് ഇത്ര പ്രാന്താണ്, ഐ മീൻ അങ്ങനെ തന്നൂടെ ഇവന്മാർക്ക് തരത്തില്ല. ഇപ്പോഴും മറ്റേ ഫ്രീ ഫയർ കരിനക്കാരായി തന്നെയല്ലേ. സോ അതുകൊണ്ടായിരിക്കും ഗൈസ് അവന്മാർ തരാത്തത് കേട്ടോ. എന്തായാലും ഈ ഒരു വട്ടം ഗൈസ് നമുക്ക് നൈസായിട്ട് അവന്മാർ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. 3 കുറേ എണ്ണം തരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ബഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ ഗൈസ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു അത്യാഹിത ഘട്ടത്തിലാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും കഴിഞ്ഞ വട്ടത്തെ വീഡിയോ ഗൈസ് ഞാൻ ഒന്നും നോക്കാതുണ്ടല്ലോ, കോയിം വെച്ചിട്ട് പടപടയെ സ്പിൻ ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ കോയിൻ മൊത്തം തീർന്നു പോയി ഗൈസ്. എൻ്റെ ദൈവമേ, എത്ര ലക്ഷക്കണക്കിന് കോയിൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു ഗ്രോസയുടെ സ്കിന്ന് ഒരു വട്ടം കിട്ടിയതാ. പിന്നെ ആ മറ്റേ പോയിന്റ് സെറ്റ് ആക്കട്ടെ, ഐ മീൻ നമ്മുടെ 99% ആക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് പിന്നെയും സ്പിൻ ചെയ്ത് എൻ്റെ കോയിൻ മൊത്തം ഞാൻ കളഞ്ഞു. പിന്നെയാണ് ഈ കോയിനൊക്കെ ഇത്രയും വിലയുള്ളതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായിപ്പോയി. എന്തായാലും അതുമാത്രം കുറച്ച് ഷോക്കായി പോയെന്ന് മാത്രം ഞാൻ പറയും കേട്ടോ. എന്തായാലും നമുക്ക് ഉള്ള കോയിൻ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സ്പിൻ നടത്തി നോക്കാം കേസ്, അതേ നടക്കത്തുള്ളൂ. എന്തായാലും ഞാൻ എന്തായാലും ഇതിനകത്തേക്ക് കോയിൻ മുടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനാ വെറുതെ, താല്പര്യമില്ലടാ പിന്നല്ല കേട്ടോ. എന്തായാലും കേസ് ഞാൻ പറഞ്ഞല്ലോ, കൂട്ടി വെച്ചൊരു ഡയമണ്ട് ആണ്. സോ അതിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഇവൻറ്റിങ് അല്ലൊക്കെ വരുന്ന സമയത്ത് അതിനകത്തേക്ക് ചെറുതായിട്ടങ്ങ് എടുത്താലോ, പിന്നെ ബൊയാപാസ് ഒക്കെ ഉണ്ട് അതിനകത്തേക്ക് ചെറുതായിട്ടങ്ങ് ഇൻവെസ്റ്റ് ചെയ്താലോ എന്നൊക്കെ ചെറിയൊരു ആഗ്രഹം എനിക്ക് ചില സമയത്ത് വരാറുണ്ട്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ കേസ്, അടിച്ചണ്ണാക്കി കിട്ടും. സോ യാ, അതെനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. അതിലേക്ക് വെറുതെ നമ്മൾ തലയിട്ട് നോക്കിയിട്ട് പണി മേടിച്ച് കൊടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അതിനകത്തേക്ക് പോകുന്നില്ല. നമ്മൾ നമ്മുടെ ക്രിമിനൽ ലെവലിൻ്റെ അടുത്തൊരു സ്പിൻ നടത്താൻ വേണ്ടി പോകണം കേട്ടോ. അതിന് കേസ് ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, പറ്റുന്ന ആൾക്കാരല്ല കേസ് എല്ലാവരും ചെയ്യണം, എന്ത് തോന്നിവാസായി കാണിക്കുന്നത് പിന്നല്ലോ. ഓക്കെ, ഇത്രയും നേരം ഫ്രീ ആയിട്ടിരുന്ന് വീഡിയോ കണ്ടിട്ട് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ. എല്ലാവളും ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ 200 സ്പിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കേസ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ആ ഒരു ഗോസ്റ്റ് ക്രിമിനൽ ആണ് ഗൈസ് എന്ന് പറഞ്ഞ് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മ തരത്തില്ല, നീ പോടാ നൈൻ്റെ മോനെ എന്ന് മുഖത്ത് നോക്കി വിളിച്ച് പറയും പാട്ടികൾ. ഓക്കെ, അമ്മാതിരി അവസ്ഥ എനിക്ക് പറയാൻ വേണ്ടി പോകുന്നല്ലോ. എൻ്റെ ഒരു അറിവ് കേസ് എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, ഈ ഒരു ഗോസ്റ്റ് ക്രിമിനൽ ആർക്കും അങ്ങനെ സ്പിൻ ചെയ്ത് കിട്ടിയിട്ടില്ല. ആ ഒരു സ്പിൻ ചെയ്ത ടോക്കൺ വെച്ചിട്ട് റിഡീം ചെയ്തത് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ കൂട്ടുകാരിലോ ഫ്രണ്ട്സിലോ യൂട്യൂബേഴ്സിലോ ആരെങ്കിലുമൊക്കെ അത് സ്പിൻ ചെയ്തെടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് സെക്ഷൻ കേട്ടോ. ഐ മീൻ സ്പിൻ ചെയ്തെടുത്തെന്ന് വെച്ചാൽ വേറ്റേ ഇതിൻ്റെ സ്പിന്നിങ് വീഡിയോ അപ്ലോഡ് ചെയ്ത യൂട്യൂബേഴ്സിനല്ല ഞാൻ ചോദിച്ചത്, അതല്ല സ്പിൻ ചെയ്തപ്പോൾ ലക്കിലി കിട്ടിയ ആൾക്കാരുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ റിഡീം കോഡ് വെച്ചാൽ മതി, റിഡീം കോഡല്ല ഈ ഒരു കോഡ്, ഐ മീൻ ആ ചിപ്പ് വെച്ചിട്ട് റിഡീം ചെയ്ത ആൾക്കാരെ ഞാൻ കൂട്ടുന്നില്ല. അവന്മാരെ ഞാൻ എന്തായാലും ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും അവരുടെ കാര്യമല്ല ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈ ദ വേ, ഞാൻ അടുത്ത് 200 അടുത്തൊരു സ്പിന്നും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതിനകത്ത് അവന്മാർ മെയിലുണ്ടല്ലോ, ആ ഒരു 10-20 ഒക്കെ തരുമോ, തന്നേക്ക് എടാ തന്നിട്ട് പോടാ
എവിടത്താണാ അപ്പേ. ഞാനാണെങ്കിൽ സ്കരട്ട്ലി ഡയമണ്ട് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ കൂടുതൽ എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അവസ്ഥ ആലോചിക്കുക, എന്തായാലും ഗൈസ് 304 ഡയമണ്ട്, ഐ മീൻ 304 കോയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, വേറെ ലെവൽ. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് നാറൂന് പോയി നമുക്ക് മതി, ഒരു മഞ്ഞക്രമിൽ എടുക്കാൻ വേണ്ടി അതിൻ്റെ ജസ്റ്റ് മിസ്സിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അതായത് നമുക്ക് 200 സ്പിൻ, നമുക്ക് ഇനി ബാക്കി അങ്ങോട്ടുണ്ടല്ലോ, 10 സ്പിൻ ആയിട്ട് ചെയ്യണം കേട്ടോ. കാര്യം ഷോക്കായി പോകുന്നു വിചാരിച്ച് ഞാൻ ചുമ്മാ ഒരു സ്പിൻ നടത്തി നോക്കിയതാണ്, 5 കിട്ടി, വളരെ സന്തോഷം. ഇനി ഒരു വട്ടം കൂടെ നമ്മൾ 20 സ്പിൻ ചെയ്തത് എന്താ അവർ തരത്തില്ല, എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല കേട്ടോ. എന്തായാലും ആ 200 സ്പിൻ നമുക്ക് നൈസായിട്ടൊന്ന് ചെയ്തു നോക്കാം. സോ ഇതിൻ്റെ അകത്ത് ഇവന്മാർ എന്താ തീരുന്നതെന്ന് കാണണമല്ലോ. 10 ചെയ്യുന്നതാണ് കേസ് എന്തുകൊണ്ട് നല്ലതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, കാരണം +1 കിട്ടുന്നത് കൊണ്ട് അതിപ്പോൾ എത്ര കിട്ടിയാലും ലക്കാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, 3 പിന്നെയും പിന്നെയും കിട്ടുന്നു. ദൈവമേ എത്രയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓ ഇത് കൊള്ളാം കേട്ടോ കേസ്, കുറേ 3, 2, 3 എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു, വേറെ ലെവൽ. അങ്ങനെ കേസ് 332 കോയിൻ നമുക്കായിട്ടുണ്ടായിരുന്നു, വേറെ ലെവൽ. എന്തായാലും അടുത്ത സ്പിന്നിങ് കൂടെ ഗൈസ് നൈസായിട്ട് ചെയ്തു നോക്കാം, നമുക്ക് ഏതാണ് കിട്ടുന്നത്, എന്താണ് കിട്ടുന്നത്, എപ്പോഴാണ് കിട്ടുന്നത് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പന്നപ്പട്ടി കരീന അല്ലെങ്കിലും ഗൈസ് ഒരു മാങ്ങയും തരത്തിൽ ഓക്കെ. ഈ 9 ഇവന്മാരെ വിളിച്ച് 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 എൻ്റെ വായിക്ക് വേദന എടുക്കാനല്ലാതെ അവൻ്റെ അച്ഛൻ്റെ ഞാൻ പറയുന്നില്ല, എനിക്ക് വരുന്ന ഞാൻ എടാ ഇതൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതാണ് ആ ചുവന്ന ഗ്രീവിലൊക്കെ. എൻ്റെ ദൈവമേ, ഞാനാണെങ്കിൽ അവിടെ കൺഗ്രാജുലേഷൻ കാണിച്ചപ്പോ കിട്ടി, ഗോസ്റ്റ് ക്രിമിനൽ കിട്ടി എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കണം. അവൻ്റെയൊക്കെ അവസ്ഥയുടെ എന്തൊരവസ്ഥ ഇത്, ഇത് എനിക്ക് മാത്രമാണോ ഭർത്താവ് ഈ പ്രശ്നം പറ്റുന്നത്. 200 കോയിനൊക്കെ അതിനകത്ത് കിട്ടി. ഓ മൈ ഗോഡ് ഗൈസ്, ആ റെഡ് ക്രിമിനൽ റെഡീം ആയി 200 കോയിൻ. എടാ ഞാൻ ഏതെടുക്കൂടാ, എടാ ഞാൻ ഏതെടുക്കൂടാ, എടാ ഞാൻ ഏതെടുക്കൂടാ, എനിക്കിപ്പോ 548 കോയിൻ ആയിട്ടുണ്ട്, എനിക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എന്റെ അളിയാ, മഞ്ഞക്രിമിനൽ എടുക്കാം, പർപ്പിൾ എടുക്കാം, നീല എടുക്കാം, ഏതെടുക്കണം ഗൈസ്? ഗൈസ് കമന്റ് ചെയ്യ ഗൈസ്, ഏതെടുക്കണം. ഓക്കെ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യ, ഏതെടുക്കണം ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യ ഗൈസ്. എന്റെ അളിയാ, എനിക്കിപ്പോ ഏത് ക്രിമിനൽ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന സ്കീമിലേക്ക് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഏത് ക്രിമിനൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതത്തെ പറഞ്ഞാൽ എനിക്ക് ഈ 3 ക്രിമിനല് ഏത് ക്രിമിനൽ വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റും ഗൈസ്. നിങ്ങളെ കമന്റ് ചെയ്യുക ഗൈസ് ഏതെടുക്കണമെന്ന്. എന്തായാലും ഗൈസ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് എടുക്കുന്നുള്ളൂ, ഞാനായിട്ട് ഇപ്പം എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഷോക്കായിപ്പോൾ. ഞാൻ പറഞ്ഞു ഗൈസ് മഞ്ഞ ക്രിമിനൽ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സ്പിൻ ചെയ്ത്, പക്ഷെ ഇത്രയുടെ ഇത് കിട്ടുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എൻ്റെ അളിയ ലാസ്റ്റ് സ്പിന്നായിരുന്നു കേട്ടോ, ഇത്രയും ലക്ക ഗരീന. നീ മുത്തടാ മുത്തു പണിയോടോ, ഏതാ ലെവൽ ഗൈസ്, ഏതാ ലെവൽ ഗൈസ്. എനിക്ക് പർപ്പിൾ എടുക്കാൻ പറ്റും, അതേപോലെ ബ്ലൂ ക്രിമിനൽ എടുക്കാൻ പറ്റും, മഞ്ഞ ക്രിമിനൽ എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഏത് ക്രിമിനൽ എടുക്കണമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക, ഞാനായിട്ട് ഇപ്പോൾ ഒരു മണ്ടത്തരം കാണിക്കുന്നില്ല. ഞാൻ അത് ക്രിമിനൽ എടുത്തതിന് ശേഷം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഏതാ എടുക്കുന്നതെന്ന് കേട്ടോ. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി, അപ്പോൾ എല്ലാം തിരുതി ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എന്തായാലും ഗൈസ് എന്തായാലും വൈദവേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഏത് ക്രിമിനൽ എടുക്കണമെന്ന് എന്തായാലും താഴെ നിന്ന് കമൻറ്റായിട്ടും കൂടെ അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ മാത്രമല്ല ഗൈസ് ഈ ഒരു ഇവൻ്റ് സ്പിൻ ചെയ്യാനുള്ള റിഡീം കോഡ് നമ്മുടെ വീഡിയോസിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു മൂലക്ക് ഉണ്ടായിരിക്കും, അതും കൂടി ഒന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാൻ ശ്രമിക്കുക. കിട്ടിയ ആൾക്കാർ കമൻറ്റായിട്ട് അറിയിക്കുക. സോ യാ നമുക്ക് നോക്കാം ഗൈസ് ഈ കരിയക്കാർക്ക് റുമ്പൊക്കെ കൊടുത്തിട്ട് പറയാം, എനിക്ക് എനിക്ക് സന്തോഷമായിപ്പോ കേട്ടോ. എന്തായാലും ഗൈസ് ഒന്ന് കമന്റ് ചെയ്യുക ഏത് ക്രിമിനൽ എടുക്കണമെന്ന്. നല്ലൊരു കിടക്കം പോകത്തെ വേറെ ലെവൽ അടിപൊളി മാസ് വീഡിയോ കാണാം. ശരിക്കും ഗൈസ്.